അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 95, വിഷയം പിശാചിൻ്റെ സന്തോഷം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദു. സ്നേഹധന്യരായ കൂട്ടുകാരെ, തൻബീഹുൽ മുഗ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പങ്കുവെക്കുന്നത് കാണാം. മഹാനരായ വഹബ് ഇബ്നു മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഒരു നാൾ ശപിക്കപ്പെട്ട പിശാജ് ലാനത്തുല്ലാഹി അലൈഹി അള്ളാഹുവിനോട് പറഞ്ഞു, നിന്റെ അടിമകൾ നിന്നോട് കടുത്ത സ്നേഹമുള്ളവരായിരിക്കെ തന്നെ അവർ നിനക്ക് എതിര് പ്രവർത്തിക്കുന്നു. അതേസമയം എന്നോട് അവർക്ക് കടുത്ത വെറുപ്പായിരിക്കെ അവർ എനിക്ക് വഴിപ്പെടുകയും ചെയ്യുന്നു. ഉടനെ അള്ളാഹു താല മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തു, അവർ എന്നോട് എതിര് പ്രവർത്തിച്ചത് മുഴുവൻ ഞാൻ അവർക്കിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട്? എന്നോടുള്ള അവരുടെ സ്നേഹം കൊണ്ട്. അവർ പിശാചിന് വഴിപ്പെട്ടത് ഞാൻ അവർക്ക് വിട്ടു പുറത്തിരിക്കുന്നു. പിശാചിനോടുള്ള കടുത്ത വെറുപ്പ് അവരിൽ ഉള്ളതുകൊണ്ടും. മഹാനരായ ഫുളൈൽ ഇബ്നു അയ്യാദ് തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനിൽ പിശാജ് ലക്ഷ്യം വെക്കുന്നത് മൂന്ന് കാര്യമാണ്. അത് മൂന്നും നടപ്പിലായാൽ നാലാമതൊരു കാര്യം അവർ ലക്ഷ്യം വെക്കില്ല. ഒന്ന്, സ്വന്തത്തെക്കുറിച്ചുള്ള മതിപ്പാണ്, ഉൾനാട്യമാണ്. ഞാൻ തരക്കേടില്ല എന്ന ഒരു കാഴ്ചപ്പാട് ഒരു മനുഷ്യൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ ഉണ്ടായാൽ അതവനെ വളരെ വലിയ നാശത്തിലേക്ക് നയിക്കും. ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ഖലഖതഹു മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ, ഞാനാണൊന്നുകൂടെ ഉഷാറ് എന്ന് പിശാചിന് തോന്നിയതുകൊണ്ടാണല്ലോ അള്ളാഹു താല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ തന്നെ കാരണമായത്. അതുകൊണ്ട് ഉൾനാട്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റൊന്ന്, സ്വന്തം കർമ്മങ്ങളെ വലുതായി കാണൽ. മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ അതെല്ലാം വളരെ നിസ്സാരമാണെന്നും ഇതൊന്നും ചെയ്താൽ പറ്റില്ല, ഇതിലും വലുത് എനിക്ക് ചെയ്യണമെന്നും ഇതൊന്നും എവിടേക്കും എത്തുകയില്ല, ഇതുകൊണ്ട് ഞാനെങ്ങനെ എൻ്റെ റബ്ബിനെ നേരിടാനാണ് എന്നിങ്ങനെയുള്ള ചിന്താഗതിയാണ് മനുഷ്യനിൽ വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ചെറിയ ഒരു കർമ്മം ചെയ്യുമ്പോഴേക്ക് അത് വലുതായി കണ്ട് മറ്റു കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിപ്പൻ നടപടി സ്വീകരിക്കൽ വിശ്വാസിക്ക് ചേർന്നതല്ല. മൂന്നാമതായി, പാപങ്ങൾ ചെറുതായി കാണൽ. ഇവ മൂന്നുമാണ് പിശാച് ലക്ഷ്യമാക്കുന്നത്. ഇത് മൂന്നും ഒരാളിലുണ്ടായാൽ അവൻ പിശാചിനെ സന്തോഷിപ്പിച്ചവനാവും. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ തുലാസിൽ തൂക്കി നോക്കിയാൽ ഭാരം തൂങ്ങുന്നതാണെന്നും, അള്ളാഹു എനിക്ക് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ കാര്യം അപകടത്തിലാണെന്നും തിരിച്ചറിയണം. അതൊരു ചെറിയ പാപമല്ലേ, വേറും വീണ്ടും എന്തെങ്കിലുമൊക്കെ അതിന് പ്രതിവിധി ചെയ്യാമല്ലോ എന്ന ഒരു കാഴ്ചപ്പാട് മനസ്സിലുണ്ടാവുകയും പാപങ്ങൾ വിടാതെ പിന്തുടരുകയും ചെയ്താൽ അത് മനുഷ്യനിൽ ഏറ്റവും വലിയ ദുരന്തത്തിന് വഴിവെക്കുന്നതാണ്. അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ചെറുത് എല്ലാ ദോഷങ്ങളിൽ നിന്നും, ചെറുതായി കാണുന്ന ലാഘവത്തോടെ കാണുന്ന കുറ്റകൃത്യങ്ങളിൽ നിന്നും മനുഷ്യൻ പൂർണ്ണമായി പിന്തിരിഞ്ഞാലേ പിശാചിനെതിരെ നമുക്ക് സന്തോഷത്തിന് വകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആജന്മ ശത്രുവായ പിശാച് നമ്മിലൂടെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു.
അതിന് ഒരു വിശ്വാസി അവസരം വെച്ചു കൊടുക്കരുത്. അള്ളാഹു പിശാചിനെ ശത്രുവായി കണ്ട് അള്ളാഹുവിൻ്റെ മിത്രമായി നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.